ഇന്ന് രാത്രി 9 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കലവൂർ ജംഗ്ഷന് പടിഞ്ഞാറ് വശം പ്രീതികുളങ്ങര മാരങ്ങുളങ്ങര റോഡിൽ വെച്ചാണ് കാർ അപകടത്തിൽപ്പെടുന്നത്. കാറിൽ 5 പേരുണ്ടായിരുന്നു. DYFI മാരാരിക്കുളം ഏരിയ സെക്രട്ടറി എം രജീഷ്, മറ്റൊരു നേതാവ് അനന്തു അടക്കം 5 പേർ ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഈ വാഹനം പെട്ടെന്ന് തന്നെ വാഹനത്തിന് നിയന്ത്രണം തെറ്റിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. പിന്നീട് ഈ വാഹനം ചെന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു വീടിന്റെ തെങ്ങിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. വാഹനം അവിടെ ഇടിച്ച ശേഷം പിന്നീട് ഇവിടെ ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പിന്നീട് വാഹനം കാർ വെട്ടിപ്പൊളിച്ചാണ് ഈ കാറിലുണ്ടായിരുന്ന 5 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആദ്യം തന്നെ സമീപത്തുള്ള പ്രൊവിഡൻസ്, സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള പ്രൊവിഡൻസിലേക്ക് 5 പേരെയും മാറ്റി. അതിൽ DYFI നേതാവ്, മാരാരിക്കുളം ഏരിയ സെക്രട്ടറിയും ഒപ്പം തന്നെ എം രജീഷും മറ്റൊരു നേതാവ് അനന്തുവും, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് എം രജീഷ്, അവിടെ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനാണ് എം രജീഷ്. എം രജീഷും മറ്റൊരു DYFI നേതാവ് അനന്തുവും മരിച്ചു എന്നുള്ള വിവരമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. മറ്റ് 3 പേരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൂടി മാറ്റിയിട്ടുണ്ട്. 5 പേർ വാഹനത്തിലുണ്ടായിരുന്നു. വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റിയതാണ് ഈ അപകടത്തിന് കാരണമെന്നുള്ള പുതിയ വിവരമാണ് ലഭിക്കുന്നത്. രാത്രി 9 മണിയോടെ ആലപ്പുഴ കലവൂരിൽ ദേശീയപാതയ്ക്ക് സമീപം കലവൂരിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രീതികുളങ്ങര മാരൻകുളങ്ങര റോഡിലാണ് ഈ അപകടം ഉണ്ടായത്. സുഹൈൽ, ശരി, ദുഃഖകരമായ വാർത്തയാണ്. വാഹന അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് മനീഷ് മഹിബാൽ നൽകിയത്.